നമുക്കിന്നൊരു കീടനാശിനി പരിചയപ്പെടാം. നമ്മളിതുവരെ കൃഷിപാടത്തിൽ കുറേ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഓർഗാനിക് കീടനാശിനികൾ, പെസ്റ്റിസൈഡ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പുകയില കഷായം, പിന്നെ വെളുത്തുള്ളി കാന്താരി മിശ്രിതം, അങ്ങനെ പല വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പല കീടനാശിനികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്, ജൈവ കീടനാശിനികളെക്കുറിച്ച്. ചിലർക്കൊക്കെ അത് ഉണ്ടാക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അവർക്ക് ഈ കാന്താരി കിട്ടില്ല, അതുപോലെ പുകയില കിട്ടില്ല, പിന്നെ സമയക്കുറവ്, അങ്ങനെ പല പല പ്രോബ്ലംസ് ഉള്ള ആളുകളുണ്ട്. പിന്നെ ചിലർക്കിത് എഫക്റ്റീവ് അല്ല എന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളൊരു കീടനാശിനി, നമ്മളൊരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരുപാട് ഹാംഫുൾ അല്ലാത്ത ഒന്നാണ് നിംബിസിഡിൻ. നമ്മൾ പലപ്പോഴും നമ്മുടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്കിലുള്ള കൃഷി സുഹൃത്തുക്കൾ, കൃഷി ഓഫീസേഴ്സ്, കൃഷി നമ്മുടെ ആ കൃഷിയുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള സമീപനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണിത്, നിംബിസിഡിൻ. ഓക്കെ, ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന, റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. സ്റ്റെയിൻസ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഇത്. 100 ml ആണ്, 69 രൂപയാണ് ഇതിൻ്റെ വില. 2 വർഷമാണ് ഇതിൻ്റെ കാലാവധി, നമ്മൾ 2 വർഷം കൊണ്ട് ഉപയോഗിച്ച് തീർക്കണം. നമുക്ക് വീട്ടിലേക്ക് ചെറുത് മതി, ഈ ഒരു ചെറിയൊരു പാക്കറ്റ് മതി. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കീടനാശിനി ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ കഴിവത് ഒഴിവാക്കുക. അത് രാസകീടനാശിനി ആയാലും ജൈവ കീടനാശിനി ആയാലും കഴിവതും നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ചീര പോലെയുള്ള പെട്ടെന്ന് വിളവെടുക്കുന്ന വിളകളിൽ എന്തുതരം കീടനാശിനി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ കണ്ട് പുഴുക്കളെയൊക്കെ കണ്ടിട്ട് പെറുക്കി കളയുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ വെള്ളീച്ചകളുടെ പ്രശ്നമുണ്ട്. വെള്ളീച്ചകൾ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മളൊരു യെല്ലോ ട്രാപ്പ്, മഞ്ഞക്കണിയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അത് ഒരു, നമ്മളിത് ഒരുപാട് പൂർണ്ണമായും ബാധിച്ച ഒരു ചെടിയെ മഞ്ഞക്കണി ഉപയോഗിച്ച് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോഴേ നമുക്ക് ഈ ഒരു നിംബസഡിൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇത് ഒരു പെയ്ഡ് റിവ്യൂ അല്ല. അതായത് ഇവർ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്നതല്ല, ഇത് നമ്മൾ ജസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന്, ഒരു വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കീടനാശിനി ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി. ഈ ഒരു 5 ml കണക്ക് എടുക്കാനായിട്ട് ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങിക്കുന്ന അടപ്പുകൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും, അതല്ലെങ്കിൽ അവരുടെ ഫില്ലറുകൾ, അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു 5 ml 10 ml ആ കണക്ക് നമുക്ക് ഈസിയായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇത് വെള്ളീച്ചകൾക്കെതിരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ മീലി ബഗ്, കുറേ ചെറിയ ചെറിയ പ്രാണികളുണ്ട്, അവയ്ക്കൊക്കെ എതിരെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണിത്. ഇത് കഴിവതും വെള്ളീച്ച അല്ലെങ്കിൽ വഴുതനയിലൊക്കെ കാണുന്ന കീടങ്ങൾ അവയ്ക്കെതിരെയൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഇതിൽ മാത്രം ഉപയോഗിക്കാം, ചീരകളിലൊന്നും നമ്മൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ നിൽക്കരുത്. അത് എന്തുതരം കീടനാശിനിയാണെങ്കിലും ഇതിൻ്റെ യൂസേജ് പറഞ്ഞു, 1 ലിറ്റർ വെള്ളത്തിൽ 5 ml. വെള്ളീച്ചകൾക്കെതിരെ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. 1-2 തവണ ചെയ്യുക, അപ്പോഴേക്കും അവയെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. തളിക്കുമ്പോഴേ ഇലകളുടെ ബാക്ക് സൈഡിൽ, അടിഭാഗത്ത് വേണം നമ്മൾ കൂടുതലായിട്ട് തളിക്കാനായിട്ട്, കാരണം ഈ കീടങ്ങൾ ഒളിച്ചിരിക്കുന്നത് അവിടെയാണ്. പിന്നെ ഇതിൽ ഇവർ പറയുന്നുണ്ട്, ഇതിൻ്റെ ഉപയോഗക്രമം പറയുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും ആദ്യം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുകയല്ല ചെയ്യേണ്ടത്. സ്പ്രെയറിലേക്ക് ഇത് 5 ml ഇടുക, 1 ലിറ്റർ വെള്ളത്തിന്. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ്. ആദ്യം വെള്ളം എടുത്തിട്ട് പിന്നീട് ഇത് ഒഴിക്കുന്ന അല്ല. ഇതിവരുടെ സൈറ്റിൽ ഞാൻ കയറി നോക്കിയപ്പോൾ കണ്ടതാണ്, അവർ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. നന്നായിട്ട് ഷേക്ക് ചെയ്യുക, കുലുക്കുക, അതിനുശേഷം അപ്ലൈ ചെയ്യുക. ഉപയോഗിച്ചതിന് ശേഷം കൈ കഴുകണം. നമ്മൾ എന്തുതരം കീടനാശിനി ഉപയോഗിച്ചാലും വളം പ്രയോഗിച്ചാലും അതിനുശേഷം നമ്മുടെ ഈ കൃഷി പരിചരണത്തിന് ശേഷം കൈ സോപ്പിട്ട് കഴുകുന്നത് നല്ലതാണ്. ചിലർ ഗ്ലൗസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഗ്ലൗസ് ഒട്ടും കംഫർട്ടല്ല, അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിക്കാറില്ല. നിംബസിഡിൻ എല്ലാ മിക്ക കടകളിലും അവൈലബിളാണ്, വളമൊക്കെ ഉപയോഗിക്കുന്ന കടകളിൽ അവൈലബിളാണ്. സ്റ്റെയിൻസ് നല്ല ബ്രാൻഡാണ്. പിന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ട് അടച്ച് സൂര്യപ്രകാശം കടക്കാത്ത, എന്നാൽ നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കണം. കുട്ടികളൊന്നും എടുക്കാതെ, കൈയെത്തി എടുക്കാതെ കൊണ്ടുവെക്കണം. ഓക്കെ, ഇത് അധികം ഹാംഫുള്ളായ ഒന്നല്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത്.
ഇത് വേപ്പിൻ്റെ സത്താണിത്, ഇത് നീം ബേസ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മളത് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്കിത് പറഞ്ഞു തന്നിട്ടുള്ള ആളുകളും എപ്പോഴും പറയുന്ന ഇതാണ്, നമുക്ക് അധികം ഇതില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത്. അതുപോലെ തന്നെ ഇത് അത്രയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ഇത് ഈ കീടനാശിനിയും നല്ല എന്ത് കീടനാശിനിയും ഒരു പുഴുവിനെ കണ്ടിട്ട് ഉടനെ വന്നിട്ട് നമ്മൾ കീടനാശിനി എടുത്ത് കളിക്കേണ്ട കാര്യമില്ല. അതിനെ പറക്കി കളയുക. കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ഉണ്ട്, ഒരുപാടെണ്ണം ഉണ്ട്. നമ്മൾ വീട്ടിൽ ഒന്ന് രണ്ട് ചെടികൾ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ നടുമ്പോഴാണ് പ്രശ്നം വരിക, നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. നിംബസിഡിൻ ഇത് ഓൺലൈനിൽ കിട്ടും, പക്ഷെ വില കൂടുതലാണ്. അവരുടെ ഷിപ്പിംഗ് ചാർജും ഒക്കെ വെച്ചിട്ട് വില കൂടുതലാണ്. ഇത് കഴിവതും കടകളിൽ പോയി വാങ്ങിക്കുക. വെറും 69 രൂപയേ ഉള്ളൂ. ഒരെണ്ണം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമുക്ക് ഈസിയായിട്ട്, ഒരു വർഷത്തേക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ചെറിയ തോട്ടങ്ങൾക്കൊക്കെ, വലിയ തോട്ടങ്ങൾക്ക് അതിൽ കൂടുതൽ ആവശ്യമുണ്ട്. ഓക്കെ, നമ്മളിത് നമ്മുടെ ജൈവ കീടനാശിനികൾ അത് ഉണ്ടാക്കാനായിട്ട് പ്രശ്നമുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിൽ എഫക്റ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നിംബസിഡിൻ.